ഹായ് നമസ്കാരം, ഓട്ടർഫൈ ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 100-ാമത്തെ ദിവസമാണ്. നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഒരു ദിവസം പോലും മുടങ്ങാതെ വീഡിയോസ് ഇടുന്നതാണ്. ഇതങ്ങനെ മുടങ്ങാതെ വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് തുടങ്ങിയതല്ല, പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഓരോ വെറൈറ്റി റെസിപ്പീസ് ഇടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ 100-ാമത്തെ റെസിപ്പിയാണ്. ഇത്ര നാളും കൂടെ ഇന്ന് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമുക്കിതൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ഒരു 2.5 കിലോ ഉള്ള ഒരു നമ്മൾ വറ്റയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മീൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി കഴുകി മസാല പുരട്ടി ബിരിയാണിക്കുള്ള പരിപാടികൾ തുടങ്ങാം. കുറച്ച് കാശ്മീരി ചില്ലി, ശകലം മഞ്ഞൾപൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളകൊടി ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് അത് കോട്ടായി ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ, ശകലം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങ നീര് ചേർത്തോളൂ, ഒരു നാരങ്ങ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊഴിച്ച് ജ്യൂസാക്കി എടുക്കാം. മീനിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ മീനൊക്കെ വറുത്തെടുക്കാം. നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഫ്രൈ ആക്കുന്നില്ല, നമ്മളൊരു ഷാലോ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ. നമുക്കിത് എടുക്കാം. നമ്മുടെ ഫിഷ് എല്ലാം നമ്മൾ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സവോള വറുത്തെടുക്കാം. സവോളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സവോള പൂരി പാത്രത്തിൽ മാറ്റാം. അങ്ങനെ കുറച്ച് കറിവേപ്പില വറുത്ത് വെക്കാം. കുറച്ച് മുന്തിരിങ്ങ ഇട്ടു. നട്സ് മുന്തിരി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നട്സ് മുന്തിരിങ്ങ ഇവിടെ ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി അടിക്കാൻ തുടങ്ങാം. നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള വഴന്നു വരാൻ വേണ്ടി ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, ഇത് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്രേവി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ റൈസ് ഉണ്ടാക്കാം. ചിലപ്പോൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് ബേ ലീവ്സ്, കറുവപ്പട്ട, ചിക്കൻ മസാല ഐറ്റംസ് എല്ലാം വെള്ളം വെച്ചിട്ടുള്ളൂ. നമുക്ക് ചോറ് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്കൊരു നാരങ്ങയുടെ പിഴിഞ്ഞൊഴിക്കാം. കൂടിട്ട് വെള്ളം നമുക്ക് തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് തിളച്ച് വെച്ച് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ കുറച്ച് മല്ലിയും പുതിന ഇട്ട് കൊടുക്കാം. നമുക്കിനി ഗ്രേവി ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി, ഒരു നുള്ളു മഞ്ഞൾ പൊടി, ശകലം കുരുമുളക് പൊടി. അവിടെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ നമ്മൾ മറ്റുള്ള ബിരിയാണിക്കൊക്കെ നമ്മൾ
ബീഫിനും ചിക്കനൊക്കെ മല്ലിപ്പൊടി ഇടും. നമ്മൾ ഫിഷ് ബിരിയാണിക്ക് മല്ലിപ്പൊടി എടുത്തില്ല, ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമേ ഇടത്തുള്ളൂ. നമുക്ക് ഈ ഗ്രേവി ഒഴിയിലൊന്ന് കിടന്ന് ഈ മല്ലിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് ഇറട്ടെ. നമുക്ക് എന്നിട്ട് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫിഷ് ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേക്കാം. ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വയ്ക്കാം. നമ്മുടെ ബിരിയാണിക്കുള്ള ഫിഷ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. റൈസ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റിയെടുക്കാം. നമ്മൾ നമ്മിടുന്നില്ല, എന്നാലും നമ്മൾ ബാക്കി ഐറ്റംസ് എല്ലാം ചോറിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, സവോള, കരിവേപ്പില, കിസ്മിസ് നമുക്കെല്ലാം കൂടെ. ഇപ്പം നമ്മൾ എൻ്റെ ലാസ്റ്റ് ചോറെടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചോറ് വിളമ്പുന്നത്. നമുക്കൊരു മൂന്ന് പച്ചമുളക് കൂടെ കുത്തി വെച്ചേക്കാം. നമുക്ക് കുറച്ച് മല്ലിയുടെ ഇട്ട് കൊടുക്കാം. മല്ലി പുതിന ഇതിലേക്ക് കുറച്ച് നെയ്. നമുക്ക് രണ്ട് മിനിറ്റ് ചെറിയ തീയിലൊന്ന് ആവിയേറ്റി എടുക്കാം. അപ്പോൾ നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്, അതിനാണ് മെയിനായിട്ട് നമ്മൾ ഈ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് അവർക്ക് വരുന്നതിന് മുമ്പ് ഒരു ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്യാം. മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ നാരങ്ങാനീര് കുഴിച്ചപ്പോൾ ആ മീനൊക്കെ ഒരു ചെറിയ പുളിപ്പും ഒക്കെ വന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. റൈസും ഒക്കെ കറക്റ്റ് വേവാണ്. റൈസൊക്കെ നല്ല കട്ടിയുള്ള കഷ്ണ മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക. ട്രൈ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.